എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡക്ക് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഡക്ക് കറി, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മാമ്മ ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യും. കടുകിന് പകരം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കടുകും ഉലുവയും രണ്ടും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് ഒരു ടീസ്പൂണിൽ കൂടുതൽ ആവശ്യമില്ല, കാരണം കൂടുതൽ ഉലുവ ആയി കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് ചുവ വരും, അതിൻ്റെ ആവശ്യമില്ല. ബട്ട് ഒരു ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയുടെ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഞാൻ വരുന്നൊരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ നമ്മൾ കറീസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നാടൻ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അമേസിംഗ് ആണ്. ഇപ്പം നമ്മൾ കറീസൊക്കെ ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉലുവ, അങ്ങനെയുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, വേഗം തന്നെ നമുക്ക് എങ്ങനെയാണ് ഡക്ക് കറി പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പം നമുക്കിന്ന് ഡക്ക് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ഡക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ഡക്കെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പീസസൊക്കെ ഇങ്ങനെ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടുള്ളതാണ്. ഇതുപോലെയുള്ള ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒത്തിരി വലിയ പീസായി കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയൊന്ന് നന്നായിട്ട് എല്ലാ ഭാഗത്തോടും പിടിക്കത്തില്ല. ഇതുപോലെയുള്ള ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മസാല അതിലോട്ട് പിടിക്കും. ഇനി നമുക്ക് ഡക്ക് കറി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. സവാള, ഞാൻ സവാള 2 മീഡിയം സൈസ് സവാള ഇതുപോലെ സ്ലൈസ് ആയിട്ട് നന്നായിട്ട് സ്ലൈസ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചി ഇത്രയും കൂടെ നന്നായിട്ട് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ടൊമാറ്റോ ആണ്. അപ്പോൾ ഞാനിവിടെ 3 ടൊമാറ്റോയുടെ ആവശ്യമുള്ളൂ നമുക്ക് ഈ ഡക്കറി ഉണ്ടാക്കാനായിട്ട്. ഇതിൽ നിന്ന് 3 ടൊമാറ്റോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വലിയ കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നാടൻ കറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ പ്രിഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഡക്ക് ചിക്കനൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അത് ഭയങ്കര ടേസ്റ്റും തരും, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരണം. ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഏലക്കയും ഗ്രാമ്പുവാണ്. നിങ്ങളുടെ കയ്യിൽ പട്ട ഉണ്ടെങ്കിൽ പട്ട ആഡ് ചെയ്യാം. ഒരു പ്രത്യേക ഫ്ലേവർ വരും നമ്മുടെ കറിക്ക്. അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ ഞാനൊരു 3 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കോട്ട് ചെയ്യാം. നമുക്ക് ഈ സമയത്ത് തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉള്ളി വഴണ്ട് കിട്ടും. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് നന്നായിട്ട് കറിയിലെല്ലാം മസാല നന്നായിട്ട് പിടിക്കുന്ന പോലെ ഉപ്പ് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഉള്ളിയിലോട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി വഴറ്റി എടുക്കാനും പറ്റും. അങ്ങനെ രണ്ടാണ് ഉപയോഗം ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവണം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് ഒരു മസാല പ്രിപ്പയർ ചെയ്തെടുക്കണം. ഈ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മസാല പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് മസാല കൂട്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാം.
ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 2 ടേബിൾസ്പൂൺ മുളകുപൊടി ഞാൻ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ കറിക്കൊക്കെ നല്ലൊരു കളറും കിട്ടും ഒരുപാട് എരി ഉണ്ടാവില്ല 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി 1/2 ടേബിൾസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ കുരുമുളകുപൊടി ഇനി നമ്മൾ എടുത്തു വെച്ച 3 തക്കാളിയും കൂടി ഇതില് ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം ആ ഗ്രേവിയാണ് നമ്മൾ ഈ ഡക്കിന്റെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് അങ്ങ് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ എൻ്റെ മസാല റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മുടെ ഉള്ളിയൊക്കെ കളർ മാറി വരുന്നുണ്ട് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷേഡ് ആവണം എൻ്റെ കയ്യിൽ ഇപ്പോൾ കറി ലീവ്സ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത് നിങ്ങളുടെ കയ്യിൽ കറി ലീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടെ മൂടി വെച്ച് കൊടുക്കാം നമുക്ക് ഈ ടൈമിൽ ഇതിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൻ്റെ റോസ് കല്ലൊക്കെ മാറണം അതുവരെ ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക ഇനി ഒന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ റോസ് കല്ലെല്ലാം മാറിക്കിട്ടും കുറച്ചുകൂടെ കളർ മാറി വരാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അടിയിലൊന്നും പിടിക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ മസാലയുടെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കിതിലോട്ട് ഒരു അര കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ച ഡക്കിൻ്റെ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഡക്ക് മസാലയുമായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഇനി നമുക്ക് ഇതിലോട്ട് 1 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കണം നന്നായിട്ട് മൂടി വെച്ചെടുക്കാം നമുക്ക് ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അടിയിലൊന്നും പിടിക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ
अत्र टेस्ट वरती बट नामिदे कड़ाई वेवीचान ऐटो नाइट वटि वेवान अल टेस्ट अब नमुक आदमी और मीडियम फ्लैम वेविका इटक अड़प तौर नाइटक अंतम नमुक ना लो फ्लैम सीमिलिट् नमक नाइट करक्टर कंसिस्टेंसी आक अब नाइट वेवटे इतर मणिकूरे नाइट वेंद वरा वेट डक ना वेवर साधन अद ना टाइम वेवान पशे अगर कटन वेवान अगर ना टेस्ट नमक मूड़व इटक इी तौर नोकिया मेट ना मुकाल वेवाब नमुक सीमिल अंतम सीमिल कटन और अर मणिकूरू वेवना नीरल इन नमुक इत सीमिल ना यानी मीडियती फ्लैम सीमिलोट मेड़ा सीमिल कटन नाइट वच परव वरण नम्बे डक परव डी नाटे तेली वन इन करक्ट नमें डक परव और सैन इे बोल इन एण तेली वरुद नमक फ्लैम ऑफ फ्लैम ऑफ नाइट अरपल पिटी ना टेस्टी डी नमुक पेट सर्व टोमाटो दोश कूड़ा डक सर्व।